എല്ലാവർക്കും കേരൾ ഡേയ്സ് മീഡിയയുടെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഓണക്കാലമാണ്. ഓണക്കാലമായതുകൊണ്ട് തന്നെ കേരളീയരെ സംബന്ധിച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം കേരളത്തിൽ ഭൂരിപക്ഷവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതലും വിഷമയമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക് വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും വിതരണം ചെയ്യുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. വിഷരഹിത പച്ചക്കറിയും പഴങ്ങളും എന്നത് നാളുകളായി സംസ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. ഇതിനായി നിരവധി പദ്ധതികളാണ് കാലാകാലങ്ങളായി നടപ്പാക്കി വന്നത്. എന്നാൽ പലതും വേണ്ടത്ര ഏകോപനമില്ലാതെ നിന്നു പോവുകയാണ് പതിവ്. ഇക്കുറി മികച്ച ആസൂത്രണത്തോടുകൂടിയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എത്തുന്നത്. സംസ്ഥാനത്തിൽ ആദ്യമായി ബ്രാൻഡഡ് പച്ചക്കറികളും പഴങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഈ ഓണക്കാലത്ത് ചെയ്യുന്നത്. തളിർ എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇവ വിപണിയിലെത്തുന്നത്. ഗുണമേന്മയുള്ള പഴം പച്ചക്കറികൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നു. അതുപോലെ ഓരോ ജില്ലയിലെയും മികച്ച കർഷകരെ തിരഞ്ഞെടുത്ത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി പ്രൈമറി പ്രോസസ്സിംഗ് സെൻ്ററുകളിൽ എത്തിച്ച് ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ പ്രീ കൂളിങ്ങിനും ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം ക്രേറ്റുകളിലാക്കി നിർദ്ദിഷ്ട വിപണന കേന്ദ്രങ്ങളിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പഴങ്ങൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഴുപ്പിക്കുന്നത് മൂലം അവയുടെ ഗുണവും തനിമയും നിലനിർത്തുവാൻ കഴിയുന്നു. ആദ്യഘട്ടത്തിൽ 34 തളിർ ഗ്രീൻ ഷോപ്പുകൾ സംസ്ഥാനത്തിലുടനീളം ഈ വർഷം തന്നെ ആരംഭിക്കും. കൗൺസിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന ജൈവവളങ്ങളും വിത്ത് തൈകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സേഫ് ടു ഈറ്റ് പഴം പച്ചക്കറികളും തളിർ ഗ്രീൻ ഷോപ്പുകളിൽ ലഭ്യമാക്കുവാനാണ് പരിപാടി. സംസ്ഥാനത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ പഴം പച്ചക്കറികൾ ന്യായവിലക്ക് കൊടുക്കുക എന്നതും കൂടി ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മിൽമ ഔട്ട്ലെറ്റ് കൂടാതെ തളിർ ബ്രാൻഡഡ് പഴം പച്ചക്കറികൾ പ്രധാന സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെയും സർക്കാർ സംരംഭങ്ങളായ ഹോർട്ടികോർപ്പ് സപ്ലൈകോ എന്നിവയുടെ വിപണന കേന്ദ്രങ്ങളിലൂടെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാനാണ് ശ്രമിക്കുന്നത്. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി 2020-21 സാമ്പത്തിക വർഷം പഴം പച്ചക്കറി വിപണന ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും ബ്രാൻഡ് ചെയ്ത പഴം പച്ചക്കറികൾ വിപണിയിലെത്തിക്കുന്നതിനും സ്ട്രെങ്തനിങ് മാർക്കറ്റ് നെറ്റ്വർക്ക് ഇൻ കേരള എന്ന 15 കോടി രൂപയുടെ പദ്ധതിയിലൂടെയാണ് കൗൺസിൽ ഈ സംരംഭം നടപ്പിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.